മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ അറിയാവുന്നവർ നിരവധിയായിരിക്കും. പക്ഷേ അതിനെ ഒരു കരിയർ ആക്കി മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് കുന്ദമംഗലം സ്വദേശിയായ ജസ്മ മിഥുൻ. ആഘോഷ രാവുകളിലേക്ക് മൈലാഞ്ചി അണിയാൻ നിരവധി പേരാണ് ജസ്മയുടെ കോഴിക്കോട്ടെ മെഹന്തി സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത്. വിവാഹവേളയിലും പെരുന്നാൾ രാവിലും ഒതുങ്ങുന്നതല്ല കോഴിക്കോട്ടുകാരുടെ മൈലാഞ്ചി പ്രിയം. ജോലി ഉപേക്ഷിച്ച് മൈലാഞ്ചിയോടുള്ള ഇഷ്ടം കരിയറാക്കി സ്വീകരിക്കാൻ ജസ്മയെ പ്രേരിപ്പിച്ചതും ഇത് തന്നെയാണ്. ഓർഗാനിക് മെഹന്തി എന്ന ജസ്മയുടെ ആശയം മണവാട്ടിമാർക്കിടയിൽ പെട്ടെന്ന് ക്ലിക്കായി. വിദേശ രാജ്യങ്ങളിലെ മെഹന്തി ആർട്ടിസ്റ്റുകളുടെ മാതൃക സ്വീകരിച്ച് കോഴിക്കോട് YMCA റോഡിൽ ജസ്മാസ് എന്ന പേരിൽ മെഹന്തി സ്റ്റുഡിയോയും തുടങ്ങി. ഇപ്പോൾ മൊഞ്ചത്തിമാർ തേടിയെത്തുന്ന മെഹന്തി ഡിസൈനറാണ് ജസ്മ. ഇന്ത്യൻ, അറബിക്, മൊറോക്കൻ, മണ്ടലാസ് തുടങ്ങിയ ഡിസൈനുകൾ മാത്രമല്ല മാനാഞ്ചിറ മൈതാനം വരെ കൈകളിൽ അണിയിച്ചിട്ടുണ്ട് ജസ്മ മിഥുൻ. ബ്രൈഡൽ സ്റ്റാർട്ടിങ് 10,000 ആണ്. പിന്നെ 10,000 പിന്നെ കൂടുന്നത് എങ്ങനെയാ വെച്ചാൽ കസ്റ്റമൈസേഷൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അവരെ ലവ് സ്റ്റോറി വേണമെങ്കിൽ ലവ് സ്റ്റോറി ചെയ്ത് കൊടുക്കും, എൻറ്റയർ സ്റ്റോറി. പിന്നെ എന്തെങ്കിലും അവരെ ലോഗോ, ഹാഷ്ടാഗ്, പിന്നെ വേറെ സെപ്പറേറ്റ് കൺട്രീസ് ആണെങ്കിൽ അതിന്റെ കൺട്രീസിന്റെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുന്ന ഹെന്ന പൗഡർ ഉപയോഗിച്ച് സ്വന്തമായ ശൈലിയിൽ കോണുകൾ ഉണ്ടാക്കിയാണ് ജസ്മ ഡിസൈനുകൾ തീർക്കുന്നത്. മൈലാഞ്ചി ചോപ്പ് എളുപ്പം മായാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. വസ്ത്രങ്ങളിൽ ചിത്രപ്പണി ചെയ്ത് ദിവസവും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മയെ നമുക്ക് പരിചയപ്പെടാം. തൃശൂർ സ്വദേശിനിയായ ലിൻസിന് വിദേശത്ത് നിന്ന് വരെ ഓർഡറുകൾ ലഭിക്കാറുണ്ട്. ഞാൻ ഒരു പാലക്കാരിയാണ്, കെട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന തൃശ്ശൂർക്കാണ്. രണ്ട് മക്കള്, ബേസിക്കലി ലാബ് ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. മക്കളായതിനു ശേഷം പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഹോബി എന്നുള്ള നിലയ്ക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടവും ഒക്കെ കാരണം ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും പുറത്ത് ബൂട്ടിക്കുകളുടെ വർക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ബോംബെ, കൽക്കട്ട, ബാംഗ്ലൂർ, അങ്ങനെ ദുബായിൽ നിന്നൊക്കെ വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർ മെറ്റീരിയൽ തരുന്നവരുണ്ട്, നമ്മളോട് എടുത്ത് ചെയ്യാൻ പറയുന്നവരുണ്ട്. ജോലി ചെയ്തിരുന്നതിനേക്കാൾ എനിക്ക് ബെനിഫിറ്റ് ഉള്ളത് ഇപ്പം വീട്ടിലിരുന്ന് ഈ ഒരു ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. സ്റ്റാർട്ടിങ് ചിലപ്പോൾ ചിലതൊരു 4,500 ആ ഒരു റേറ്റ് തൊട്ട് എത്ര വേണമെങ്കിലും ഒരു 15-20 മേലെ വരെയൊക്കെ വർക്ക്, കല്യാണ വർക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള നമ്മൾ വർക്കിന് വാങ്ങാറുണ്ട്. ഒരു ദിവസം കൊണ്ട് തീരുന്ന വർക്കുണ്ട്, 5 ദിവസം കൊണ്ട് തീരുന്ന വർക്കുണ്ട്. അത് ഡീറ്റെയിലിംഗ് അനുസരിച്ചിട്ടായിരിക്കും. ആരും വെറുതെ ഇരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള ആൾക്കാരായിരിക്കും. നമ്മുടേതായ ആവശ്യങ്ങൾക്ക് നമുക്ക് മറ്റുള്ളവരെ ഹസ്ബൻഡിൻ്റെ അടുത്തായാലും വീട്ടിലായാലും ചോദിക്കേണ്ട. നമുക്കൊരു വരുമാന മാർഗം, വീട്ടിൽ സപ്പോർട്ട് ചെയ്യാം, എല്ലാം ഗുണം മാത്രമേ ഇതുകൊണ്ടുള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശ്ശൂർ.